ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യോനിയിലേക്കുള്ള വഴിയിൽ സുന്നത്ത് ചെയ്ത ലിംഗം, സ്ത്രീയുടെ ഋതിമൂർച്ച. ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. സ്ത്രീകൾക്കും ലൈംഗിക ബന്ധത്തിനൊടുവിൽ ഋതിമൂർച്ച അനുഭവപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് തന്നെ പുരുഷന്മാർക്കുണ്ടായത് വളരെ വൈകിയാണ്. സാധാരണഗതിയിൽ പുരുഷന്മാർ തൻ്റെ ലൈംഗിക സംതൃപ്തിക്കുള്ള ഒരു ഉപകരണമായി മാത്രമേ സ്ത്രീകളെ കണ്ടിരുന്നുള്ളൂ. പുരുഷൻ്റേതിന് സമാനമായ രീതിയിലല്ല സ്ത്രീകളുടെ ഋതിമൂർച്ച. മാത്രമല്ല, സ്ത്രീകളിലത് വ്യത്യസ്തമായിരിക്കുകയും ഏറ്റവും കൗതുകകരമായ സംഗതി സ്ത്രീകൾക്ക് ഒന്നിലധികം ഋതിമൂർച്ച സാധ്യമാകുന്നു എന്നുള്ളതാണ്. പുരുഷന്മാരിൽ ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുമ്പോൾ സ്ത്രീകളിലത് മിനിറ്റുകളോളം ഋതിമൂർച്ചയുടെ സുഖാനുഭൂതി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. സ്ത്രീകളുടെ ലൈംഗിക ഉത്തേജനവും സംതൃപ്തിയും തികച്ചും വ്യത്യസ്തമാണ്. ചില സ്ത്രീകൾക്ക് തീവ്രമായി ഉത്തേജിപ്പിക്കുമ്പോൾ പോലും ഋതിമൂർച്ചയിൽ എത്താറുണ്ട്. അതിന് ലൈംഗിക ബന്ധം വേണമെന്നില്ല. പക്ഷേ വളരെ ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടാകാറുള്ളൂ. ലൈംഗിക സുഖം അനുഭവിക്കുന്ന രീതി അനുസരിച്ച് സ്ത്രീകളെ പൊതുവേ രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. യോനിയിലൂടെ ഋതിമൂർച്ച അനുഭവിക്കുന്നവരെന്നും ഭഗശിശ്നിക അഥവാ ക്രിസരിയിലൂടെ ലൈംഗിക ഋതിമൂർച്ച അനുഭവിക്കുന്നവരെന്നും രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. ചിലർക്കാകട്ടെ ജി സ്പോട്ട് ത്രസിപ്പിച്ചാൽ മാത്രമേ വൈകാരിക മൂർച്ച കൈവരികയുള്ളൂ. ചില സ്ത്രീകൾക്ക് ലൈംഗിക കിളികൾക്കിടയിൽ ഒന്നിലേറെ തവണ ഋതിമൂർച്ച അനുഭവപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ലൈംഗികതയുടെ കാര്യത്തിൽ സാധാരണ പുരുഷനെ പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് സ്ത്രീയുടെ ലൈംഗിക സവിശേഷതകൾ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒട്ടേറെ തെറ്റിദ്ധാരണകളും ധാരണ പിശകുകളും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീയുമായി നല്ല ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നവർ തെറ്റിദ്ധാരണകൾ മാറ്റി സ്ത്രീയെ വേണ്ട രീതിയിൽ തിരിച്ചറിയുക തന്നെ വേണം. സ്നേഹവും പരിലാളനങ്ങളും ബാഹ്യ കിളികളും എല്ലാം പുരുഷനേക്കാളേറെ സ്ത്രീയെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുകയും ഋതിമൂർച്ചയിൽ എത്താൻ വലിയൊരു അളവ് വരെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പുരുഷൻ തിരിച്ചറിയേണ്ടതുണ്ട്. പുരുഷന്റെ ചില പൊതുവായ തെറ്റിദ്ധാരണകളും യാഥാർത്ഥ്യങ്ങളെയും കുറിച്ച് നമുക്ക് പരിശോധിക്കാം. മിക്കവരും കരുതിയിരിക്കുന്നത് ലിംഗം വലുതാണെങ്കിൽ സ്ത്രീക്ക് മെച്ചപ്പെട്ട ലൈംഗിക സംതൃപ്തിയും ഋതിമൂർച്ചയും ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇത് തീർത്തും തെറ്റായ ഒരു ധാരണയാണ്. വലിപ്പത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ്. പുരുഷന്റെ ലിംഗത്തിന്റെ വലിപ്പവും സ്ത്രീയുടെ ഋതിമൂർച്ചയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഉറപ്പിച്ചു പറയാവുന്നതാണ്. വലുതായാലും ചെറുതായാലും അവയെ ഒരുപോലെ സ്വീകരിക്കാൻ പ്രാപ്തമാണ് സ്ത്രീയുടെ യോനി. അതിന് പാകത്തിൽ ഇലാസ്തികതയുള്ള ആവശ്യത്തിനനുസരിച്ച് വികസിക്കാനും ചുരുങ്ങാനും ശേഷിയുള്ള കോശങ്ങളും മ്യൂക്കസ് മെംബ്രൈനുകളും നിറഞ്ഞതാണ് യോനിയുടെ ഉൾവശം. മറ്റൊരു കാര്യം, യോനിയുടെ അടിഭാഗത്ത് ഗർഭപാത്രത്തോട് ചേരുന്ന ഭാഗത്ത് രതിമൂർച്ചയ്ക്ക് സഹായിക്കുന്ന അല്ലെങ്കിൽ സംതൃപ്തി നൽകാൻ സഹായിക്കുന്ന നാഡീ ഞരമ്പുകൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. പലരും ധരിച്ചിരിക്കുന്നത് ആഴത്തിൽ ലിംഗപ്രവേശം ഉണ്ടായെങ്കിൽ മാത്രമേ സ്ത്രീകളെ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സുഖിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. യോനിയുടെ മുഖത്തു നിന്നും 2 ഇഞ്ച് താഴെ വരെ മാത്രമാണ് സംവേദനക്ഷമമായ ഭാഗം. അതുകൊണ്ട് ലിംഗത്തിൻ്റെ വലിപ്പം 2.5 മുതൽ 3 ഇഞ്ചോ വലിപ്പമാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് പൂർണ്ണമായും ലൈംഗിക സംതൃപ്തിയും സുഖവും നൽകാൻ അവർക്ക് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ലിംഗത്തിന് വലിപ്പം കുറഞ്ഞ പുരുഷന്മാരെ സംബന്ധിച്ചും സാധിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ജി സ്പോട്ട് എന്ന രതിയുടെ കൊടുമുടി 2 ഇഞ്ചിനുള്ളിൽ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സാമാന്യ വലിപ്പമുള്ള ലിംഗത്തിന് ജി സ്പോട്ടിനെയും ഉത്തേജിപ്പിക്കാനും സുഖത്തിൻ്റെ ആ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കും. മറ്റൊരു കാര്യം, ചെറിയ അല്ലെങ്കിൽ ഇടത്തരം ലിംഗമാണ് കാഴ്ചയിൽ ഖേമൻ അല്ലെങ്കിലും കളിയിൽ ഖേമൻ. യഥാർത്ഥത്തിൽ ലൈംഗിക സുഖത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് ലിംഗയോനി വലിപ്പമോ ഒന്നുമല്ല. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ ഏത് രീതിയിൽ തൻ്റെ പങ്കാളിയെ ഉത്തേജിതയാക്കുന്നു എന്നതിലാണ് ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. മിക്കവാറും നമ്മളുടെ ഇടയിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലൈംഗിക ബന്ധങ്ങളിൽ 90% കേവലം 5-10 മിനിറ്റിൽ തീർക്കുന്ന ലിംഗയോനി പ്രവേശം മാത്രമാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളവർ ലൈംഗിക സുഖം എന്താണെന്നോ രതിമൂർച്ച എന്താണെന്നോ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ചിലർ ചോദിക്കാം, ലൈംഗിക ബന്ധമല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെങ്ങനെ ഉണ്ടാകുന്നേ? ലൈംഗിക സുഖവും കുഞ്ഞുങ്ങളുണ്ടാകുന്നതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരസ്പരം കൊണ്ടും കൊടുത്തുമുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് 45 മിനിറ്റെങ്കിലും നീളുന്ന ഒരു കേളിയാവണം. അത്തരത്തിലുള്ള കേളികളിൽ മാത്രമേ യഥാർത്ഥ ലൈംഗിക സുഖം അനുഭവിക്കുവാനും പകർന്നു കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. മിക്ക സ്ത്രീകളും രതിമൂർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ശാരീരികമായും വൈകാരികമായും സംതൃപ്തി നേടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.
പ്രശ്നമുണ്ടാകുന്നത് ഒരൊറ്റ വേഴ്ചയിൽ പോലും സ്ത്രീക്ക് രതിമൂർച്ച കിട്ടാതെ വരുമ്പോഴാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി ധൃതി പിടിച്ച് സംഗതി തരപ്പെടുത്തുന്ന പുരുഷന്മാരാണ് സ്ത്രീയെ ഈ ദുഃഖാവസ്ഥയിൽ ഉപേക്ഷിച്ച് പോകുന്നത്. ബാഹ്യലീലകൾ വഴി നല്ലപോലെ ഉത്തേജിപ്പിച്ച ശേഷം രതിലീലകൾ നടത്തിയാൽ മിക്ക സ്ത്രീകൾക്കും ലൈംഗികമായ സംതൃപ്തി ലഭിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനുവേണ്ടി ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും എടുത്ത് അവരുടെ ശരീരത്തിൻ്റെ നിമ്നോതടങ്ങൾ മേഞ്ഞു നടക്കുക തന്നെ വേണം. നല്ലൊരു വിഭാഗം സ്ത്രീകൾക്കും ഭഗശിഷ്ണികയിലൂടെ ലഭിക്കുന്ന സംതൃപ്തിയാണ് പ്രധാനം. ചിലർക്ക് സ്ഥലങ്ങളുടെ വളരെ നീണ്ട പരിലാളനത്തിലൂടെയും ചിലപ്പോൾ രതിമൂർച്ച കിട്ടാവുന്നതാണ്. ഭൂരിഭാഗം സ്ത്രീകളും യോനി നാളത്തിലൂടെയോ അതിലുള്ള ജി സ്പോട്ടിലൂടെയോ ഉള്ള രതിമൂർച്ചയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അതുവഴിയാണ് അവർക്ക് കൂടുതൽ രതിമൂർച്ച ഉണ്ടാവുന്നതും. ഇതിനർത്ഥം ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമാണ് എന്നല്ല. പക്ഷേ പുരുഷൻ ശ്രദ്ധിക്കേണ്ടത് ഭഗശിഷ്ണിക വഴി രതിമൂർച്ച ലഭിക്കുന്ന സ്ത്രീകളെ അത് ലഭിക്കാൻ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ലൈംഗിക ലീലകളും പ്രവർത്തനങ്ങളും നടത്തണം എന്നുള്ളതാണ്. നല്ലൊരു ശതമാനം ആൾക്കാരിലുമുള്ള ഒരു സംശയമാണ് സുന്നത്ത് കഴിച്ച ലിംഗത്തിന് സ്ത്രീകൾക്ക് രതിമൂർച്ച നൽകാനാവില്ല എന്നുള്ളത്. ഇതിലെ തെറ്റും ശരിയും എന്താണ്? ഇത് പ്രധാനമായും പാശ്ചാത്യരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് ശരിയായിരുന്നെങ്കിൽ ലോകത്തിലെ മുസ്ലിം സ്ത്രീകൾക്കും ജൂത സ്ത്രീകൾക്കും ഒരിക്കലും രതിമൂർച്ച ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിക്ക സ്ത്രീകൾക്കും യഥാർത്ഥ ലൈംഗിക ബന്ധത്തിനിടയിൽ സുന്നത്ത് ചെയ്തതോ അല്ലാത്തതോ ആയ ലിംഗത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലിംഗത്തിൻ്റെ അഗ്രചർമ്മത്തിൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ചും കൂടി നിൽക്കാതെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാവുന്ന രീതിയിലാണെങ്കിൽ ചിലപ്പോൾ പ്രത്യേക സുഖം നൽകാൻ സഹായിച്ചേക്കാം. സുന്നത്ത് ചെയ്ത ലിംഗത്തിന് പൊതുവിൽ ഹൃതിക്രീഡകളുടെ സമയം നീട്ടിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സ്ത്രീയുടെ രതിമൂർച്ചയുമായി ഒരു തരത്തിലും ബന്ധപ്പെടുന്നില്ല. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗർഭനിരോധന ഉറകൾ സ്ത്രീയുടെ രതിമൂർച്ചയ്ക്ക് തടസ്സമാണോ? നേരത്തെ പറഞ്ഞതുപോലെ ഇതിനും വാസ്തവത്തിൽ സ്ത്രീയുടെ രതിമൂർച്ചയുമായി യാതൊരു ബന്ധവുമില്ല. കോണ്ടം ധരിക്കുന്നത് കൊണ്ട് പുരുഷൻ്റെ സ്കലന സമയം അല്പം ഒരുപക്ഷെ നീട്ടിക്കിട്ടിയേക്കാം. യോനിക്കുള്ളിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ കോണ്ടം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് മിക്ക സ്ത്രീകൾക്കും പ്രശ്നമാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ലൈംഗിക കളിക്ക് മുൻപ് ലിംഗത്തിൽ ഉറ ധരിച്ച് കാണുന്നത് പല സ്ത്രീകൾക്കും ഇഷ്ടക്കേടുണ്ടാക്കാറുണ്ട്. ഇതൊരു പക്ഷേ മാനസികമായ തൃപ്തിക്കുറവ് തോന്നാൻ ഇടയാക്കിയേക്കാം. അപ്പോൾ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ ബൈ.